കുത്തോണ്ട് ചാവുന്ന് ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇന്നൊരു പ്രത്യേകം ചെന്ന് എൻ്റെ പിറന്നാളാണ്. എനിക്ക് എട്ടിന് പണി തരാനുള്ള നിൽക്കുന്നുണ്ട്. എന്തൊക്കെയോ പറഞ്ഞു രാത്രി ചെറിയൊരു പണി തരാനുണ്ടെന്നൊക്കെ. പക്ഷെ എന്താ സംഭവം എന്നറിയില്ല. ഞാൻ തിരിച്ചെട്ടിൻ്റെ പണി കൊടുക്കും. ഇന്നൊരു പോസ്റ്റ് ചലഞ്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോസാക്കും. അതായത് നമ്മളെ സ്റ്റാച്ചു ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്. എന്തായാലും അമ്പലത്തിലൊക്കെ പോയി വന്നിട്ട് വേറെ രണ്ട് ചെറിയ പരിപാടി ഉണ്ട്. അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് ചായ കുടിയൊക്കെ കഴിഞ്ഞ് എന്താ പറയുന്നേ? ഒന്നുമില്ല അല്ലേ. ഞാൻ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ചായ കുടി അമ്പലത്തിൽ പോയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ശരിയാ ശരിയാ, ഇനി പോകുന്നില്ല. എന്താ പോകത്തെ? എന്നാ കൊടുക്കല്ലേ. പശരായത് ഒറ്റായിട്ട് ഡാഡാടി ശുണ്ടടി രണ്ട് കൈയും ഊരക്കി ചെയ്യാലോ. ഇപ്പളേ പറ്റുള്ളൂ, പിന്നെ പറ്റില്ല. നിങ്ങളൊക്കെ ഞാൻ ഇളക്കിയില്ലല്ലോ. മൂക്കിനെന്ത് വേദനയാ? ഞാനൊരു സാധനം എടുത്ത് വേഗം വരാം കേട്ടോ, ഒറ്റ സെക്കൻഡ്. ഞാൻ വിചാരിക്കുന്നത് ആകണ്ട കൊയ്ത്തുവല്ലേ. കുത്താവേ ഇളകല്ലു. നല്ലോണം നിക്ക. വേണ്ട, എനിക്ക് നിക്കണ്ട. എനിക്ക് എങ്ങനെയൊക്കെയാ പണി തരാൻ? അറിയ ദീപരി എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ കിട്ടിയല്ലേ. ആടെ നിന്നോ, വേറെ പണി കൊടുക്കാൻ എനിക്ക് സമയമല്ല. ഇന്ന് തന്ന ക്യാമറ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അച്ചോടെ നിൽക്കുന്നത് കാണിച്ചു തരേ. നമ്മൾ അച്ചോടെ നിൽക്കുന്നത് കണ്ടോ? അതാ എന്താ അച്ചോട്ടെ കേട്ടെ. ഭർത്താൻ പറഞ്ഞത് കുഴപ്പമില്ല, ഞാൻ ക്യാമറ തിരിക്കട്ടെ. ഇത് കേട്ടോ, പിറന്നാളുകാരെ നിൽക്കുന്നത് ഇപ്പൊ കണ്ടോ. അപ്പോ നമുക്ക് എന്തെങ്കിലും പണി കൊടുക്കട്ടെ. ആ സാറില്ല, ഞാൻ ഇളകി, ഞാൻ ഇളകി കുത്തിങ്കി കിട്ടി. ഞാൻ കുത്ത് വാങ്ങി സമ്മതിച്ചു. പക്ഷെങ്കിൽ അച്ചേടന് ഇപ്പൊ തന്നെ ഒരു പണി കൊടുക്കുന്ന അച്ചേടെ വിചാരിച്ചിണ്ടാവില്ല. കൈയാട് അങ്ങനെ തന്നെ വെച്ചാ മതി. സമ്മതിക്കൂല, സമ്മതിക്കൂല. ഇല്ല മുണ്ടക്കതാ ആടെ നിന്നു കണ്ടോ. ചരിഞ്ഞൊക്കെയാണല്ലോ നിക്കുന്നത്. ഇല്ലേ കണ്ണ എങ്ങനെ കണ്ണ? അതിന്റെ ആടെ ഉണ്ടാ കണ്ണ. എങ്ങനെ ഉണ്ട് കണ്ണ? ഇന്നും കൂടി പണി കൊടുക്കൊരു സാധനം തരയട്ടെ കേട്ടോ. ഈ അച്ഛന ഇന്നെ കൊണ്ടുവന്ന് എനിക്ക് പണി തരാൻ കൂടി തോന്നുന്നുണ്ട്. ഞാൻ എന്താ ഇളകി, ഞാൻ കുത്തുവാങ്ങി സാറില്ല. അച്ഛനെ ഇളകി അപാരെ കുത്തുകുട്ടി നോക്കിട്ട് വേറെ ഒന്നും കിട്ടാ, ഞാൻ കടലാസ് എടുത്തോണ്ട് നമുക്ക് ഇവിടെ കൂടി ആക്കി കൊടുക്കില്ലേ. സെൽഫി സ്റ്റിക്ക് അച്ചയുടെ പൊട്ടിച്ചു. ഞങ്ങൾ വണ്ടി മേൽ വെച്ചതിന് താഴെ വീണപ്പോ വണ്ടി കയറി അച്ചയുടെ പൊട്ടിച്ചല്ലോ. ഓർമ്മ വന്നത് അതില്ലോ. അയ്യോ അതൊക്കെ ഉണ്ടയ്യോ. ആരും നിന്നോട്ടെ അങ്ങനെ അങ്ങനെ അതാ മൂക്ക് ഇളകി ചുട്ട ഇളകി. വെയിറ്റ് ചെയ്യാ നമുക്ക് ഇളകില്ല നോക്കാം. ഞങ്ങൾ ഇവിടെ നിൽക്കൂ. നിങ്ങൾ എല്ലാരും കാണുന്നില്ലേ അച്ചേടെ നിക്കുന്നേ? വല്ലാത്തൊരു പേഴ്സണൽ ചേട്ടൻ. നമ്മള് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇല്ല ചേട്ടാ ഇങ്ങനെ ഇങ്ങനെ കൂടൂല. ഇങ്ങനെയല്ലേ കൂടുക? സ്റ്റാച്യു 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 പാവണ്ടാവും. പിറന്നാളായിട്ട് ഇത്രയൊക്കെ പണി പോരെ. എനിക്ക് തരാ
കൈയിന്റെ കടച്ചിൽ എന്തായാലും അറിയണം. ഒറ്റ മിനിറ്റ് കേസ് എങ്ങനെയുണ്ട്? ഇടിവിടെയല്ലേ നിക്കുന്നുണ്ട്? അതാ നീ എനിക്ക് തന്ന പണി. കുത്തോട്ട് ചാവുന്നു പ്രതിഭ ചിരിക്കുമ്പോ ഇങ്ങനെ ചിരിക്കുന്നേ. അപ്പൊ എന്തായാലും നമ്മളെ ചലഞ്ച് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അല്ല അടിപൊളിയായി പെട്ടെന്ന് പെട്ടെന്ന് പണി കൊടുക്കാൻ പറ്റി. അല്ലെങ്കിൽ എന്താ പറയാ, മനസ്സിലാക്കൂലേ, ക്യാമറയൊക്കെ എടുത്ത് വരുമ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ടായിട്ട് അങ്ങനെ ചെയ്യാഞ്ഞ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്തായാലും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. ഒക്കെ ഒരു ശ്വാസത്തെ പറഞ്ഞു തീർച്ചയായിട്ടും. ഇപ്പൊ ചോറ് നട്ടേയുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ പറയുമ്പോൾ എന്താ, ഇന്ന് ശരിക്കും അച്ഛൻ്റെ പിറന്നാളാണ്. അപ്പൊ നമുക്ക് പിറന്നാൾ ബ്ലോഗ് ആയിട്ട് നാളെ കാണാം. അപ്പൊ എല്ലാവർക്കും അതുവരെ പറയേ ബൈ ബൈ. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, കമന്റ് ചെയ്യാൻ, ഷെയർ ചെയ്ത് മറക്കരുത്.